മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരം രൂപം കൊണ്ടത് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദി തടങ്ങളുടെ ഇടയിലാണ്. അപ്പൊ മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രണ്ട് നദികൾക്ക് ഇടയിൽ എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അപ്പോ ഈ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ സംസ്കാരത്തിന് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പറയുന്നത് ക്യൂണിഫോം, ഇവർ ഉപയോഗിച്ചിരുന്ന ഭാഷയുടെ പേരാണ് ക്യൂണിഫോം, അതായിരുന്നു. പിന്നെ ഈ സംസ്കാരം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സംസ്കാരം നിലനിൽക്കുന്നത് ഇറാഖ്, ഇന്ന് ഇറാഖ്, ഇന്ന് പ്രസന്റ് ലോകത്തിൽ ഇറാഖ് എന്ന രാജ്യത്തായിരുന്നു ഈ സംസ്കാരം രൂപം അന്നത്തെ കാലത്ത് രൂപം കൊണ്ടിരുന്നത്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ ഇതേതൊക്കെ നദീതീരത്താണ് യൂഫ്രട്ടീസ് ടൈഗ്രിസ് രണ്ട് നദികൾക്ക് ഇടയിലാണ് ഈ സംസ്കാരം രൂപം കൊണ്ടത്. ഈ സംസ്കാരത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഭാഷ എന്ന് പറഞ്ഞത് ക്യൂണിഫോം ഭാഷ എന്ന് പറഞ്ഞത് നമ്മൾ ഒരു ക്ലേ കൊണ്ട് അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫലകം നിർമ്മിക്കും. ആ ഫലകത്തില് ആപ്പ് പറഞ്ഞാൽ നമ്മൾ ഈ ജസ്റ്റ് അച്ച കളിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു ആപ്പ് കൊണ്ട് ആയിരുന്നു അവര് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ഈ ഇങ്ങനെ എഴുതിയിരുന്ന ഭാഷയാണ് നമ്മൾ ക്യൂണിഫോം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മോണുമെന്റ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മളത്തെ പണ്ടത്തെ കോട്ടകളെ പോലെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് സിഗരറ്റ്സ് അല്ലെങ്കിൽ സിറാത്തുകൾ, സിഗരറ്റ് അല്ലെങ്കിൽ സിഗർത്തുകൾ അല്ലെങ്കിൽ സിഗർത്തുകൾ അല്ലെങ്കിൽ സിഗരറ്റ്സ്, ഓക്കെ, മലയാളം സിഗർത്തുകൾ അല്ലെങ്കിൽ സിഗരറ്റ്സ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാല് ഇപ്പോഴും അവർ പ്രൊട്ടക്ട് ചെയ്തിരുന്ന ഒരു ടെമ്പിൾ, ഇപ്പോഴത്തെ നമ്മുടെ ആരാധന, ഇപ്പൊ നമ്മുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പോലെ അന്ന് അവർ ആരാധന കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് സിഗരറ്റ്സ്. ഇന്നും ഉറ് എന്ന് അന്നത്തെ കാലത്ത് ഉറ് എന്നൊരു നഗരം ഉണ്ടായിരുന്നു, ആ നഗരത്തിലെ സിഗരറ്റ്സ് ഇന്നത്തെ കാലത്തും ഇറാഖിൽ അവർ പ്രൊട്ടക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത് ഏറ്റവും കൂടുതലും രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള സംസ്കാരം അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ രൂപം കൊണ്ടത് നൈൽ നദിയുടെ തീരത്ത്. എവിടെയാണ്? നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ രൂപം കൊണ്ടത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈജിപ്ത് എന്ന നാട് എന്നറിയുന്നതിനെ നൈലിന്റെ ദാനം അല്ലെങ്കിൽ നൈൽ റിവറിന്റെ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നാണ് ഈജിപ്ത് എന്ന നാട് എന്നറിയപ്പെടുന്നത്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഴുത്ത്, അവർ ഉപയോഗിച്ചിരുന്ന എഴുത്ത് വിദ്യ ആയിരുന്നു ഹെയറോഗ്ലിഫിക്സ്. ഓക്കെ, ഹെയറോഗ്ലിഫിക്സ് ആയിരുന്നു അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന എഴുത്ത് വിദ്യ അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹെയറോഗ്ലിഫിക്സ് ആയിരുന്നു. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാം ഈജിപ്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പിരമിഡ്സ്. പിരമിഡ്സ് നിങ്ങൾ അറിയാത്ത ആരും ഉണ്ടാവില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിരമിഡ്. മമ്മി പിരമിഡ് എന്ന് കേൾക്കാത്ത ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന ആരും ഉണ്ടാവില്ല. മമ്മി പിരമിഡ് എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശവങ്ങള് പ്രിസർവ് ചെയ്ത് അവര് മരണാനന്തര ജീവിതം വിശ്വസിച്ച വ്യക്തി ആൾക്കാരായിരുന്നു ഈജിപ്തുകാരും. അപ്പൊ അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ രാജാക്കന്മാരുടെ ഒരു ശവക്കല്ലറയില് അവരുടെ ശവക്കല്ലറയാണ് ഈ പിരമിഡ്. അതിൽ അവരുടെ സ്വർണം, ആഭരണങ്ങൾ, അവർ യൂസ് ചെയ്ത ആഭരണങ്ങൾ, അവർ കൈക്കാല ഭക്ഷണങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ട് ഈ ഒരു പിരമിഡ് ഉണ്ടാകും. ഒരുപാട് പിരമിഡുകൾ ഉണ്ടാവും. അതിൽ ഓരോ രാജാക്കന്മാർ, ചിലപ്പോൾ ഒരു പിരമിഡിന്റെ ഉള്ളിൽ തന്നെ വിവിധ കുടുംബത്തിലെ രാജാക്കന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ എന്നിട്ട് ആ മമ്മീന്റെ ഉള്ളിൽ അവരെ ആക്കിയിട്ട് മമ്മി പോലെ ആക്കും. മമ്മി പറഞ്ഞാൽ ശവം കേടുവരാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ തുണി കൊണ്ട് ചുറ്റിയിട്ട് അത് മമ്മി പോലെ ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ പ്രിസർവ് ചെയ്ത് വെക്കും. ഈ ഒരു രീതിയാണ് പിരമിഡിന്റെ ഉള്ളിൽ ഇരുന്നത്. അപ്പൊ ഈജിപ്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പിരമിഡിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, എന്താ മനസ്സിലായി വിചാരിക്കുന്നു, രണ്ട് ഹെയറോഗ്ലിഫിക്സ്. ഹെയറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഹെയറോഗ്ലിഫിക്സ്. പിന്നെ ഗിസയിൽ ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഫറോയുടെ ശവകുലീകരണ പിരമിഡുകൾ പറഞ്ഞു. കഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡ്, ഗിസ എന്ന സ്ഥലത്ത് കഫു രാജാവ് നിർമ്മിച്ച പിരമിഡാണ് ഏറ്റവും വലിയ പിരമിഡ് ഇവകളിൽ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റിന്റെ തൊട്ടു മുമ്പത്തെ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരമാണ് ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് സിവിലൈസേഷനെ കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് അല്ല. ചൈനീസ് സിവിലൈസേഷൻ ഏത് നദീതീരത്തായിരുന്നു ചൈനീസ് സിവിലൈസേഷൻ? ഹോയോങ്ഹോ നദീതീരത്തായിരുന്നു ചൈനീസ് സിവിലൈസേഷൻ. ഹോയാങ് റിവറിന്റെ ബാങ്കിലാണ് ചൈനീസ് സിവിലൈസേഷൻ രൂപം കൊണ്ടത്. ഇവരുടെ പ്രത്യേകത അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ചൈനീസ് ഭാഷയാണ്. പിന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്ന ചൈനീസ് ഭാഷ എന്നാൽ അന്ന് രൂപം കൊണ്ട ചൈനീസ് ഭാഷയാണ്.
അതായത് വെങ്കല ശിലായുഗത്തിൽ ചൈന ചൈനയിൽ ഉണ്ടായിരുന്ന സംസ്കാരത്തിന്റെ പിൻ അന്ന് ആൾക്കാർ യൂസ് ചെയ്ത ഒരു ഭാഷയുടെ പിൻ ബാക്കി തന്നെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയില്ല, അതിന് കുറച്ചുകൂടി പുരോഗമിച്ചൊരു രീതിയിലാണ് ലിപിയാണ് ഇപ്പോഴും ചൈനക്കാർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവരുടെ പ്രത്യേകത പറഞ്ഞാൽ വെങ്കലം കൊണ്ട് അല്ലെങ്കിൽ ഓക്കെ കോപ്പർ കൊണ്ട് അവർ കുറച്ചും കൂടി നന്നായിട്ട് ബ്രോൺസ് കൊണ്ടൊക്കെ നന്നായിട്ട് ശില്പങ്ങളും ഉണ്ടാക്കുന്നത് ഭയങ്കര വൈദഗ്ധ്യമുള്ള വ്യക്തി അല്ലെങ്കിൽ ഭയങ്കര സ്കിൽഫുൾ ആയിരുന്നു ചൈനയിലെ വ്യക്തി ആൾക്കാരെന്നാണ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ രൂപം കൊണ്ട സംസ്കാരം, ഈ വെങ്കല ശിലായുഗത്തിൽ അല്ലെങ്കിൽ ബ്രോൺസ് ഏജിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ശിലായുഗമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതിന് രണ്ട് പേര് പറയും. ഇപ്പൊ രണ്ട് പേര് പറയാൻ കാരണം, ഇൻഡസ് വാലി എന്ന് പറഞ്ഞത് നമ്മുടെ സിന്ധു നദിയുടെ തീരത്തായിരുന്നു ഈ ഒരു സംസ്കാര രൂപം കൊണ്ടത്. സിന്ധു നദി അതായത് ഇൻഡസ് റിവറിന്റെ, ഇൻഡസ് റിവറും അതിന്റെ പോഷക നദികളും അല്ലെങ്കിൽ ട്രിബ്യൂട്ടറി, നമ്മൾ പോഷക നദികളെ പറയുന്നത് ട്രിബ്യൂട്ടറീസ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ സിന്ധു നദിയിൽ നിന്നുണ്ടായിരുന്ന നദിയുടെ തീരത്താണ് ഈ മൊത്തം സംസ്കാരം രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് നമ്മളതിനെ സിന്ധു നദി തട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാൻ കാരണം, നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർ അറിയുന്നത് ഹാരപ്പ, ഈ സിന്ധു നദിയുടെ തീരത്ത് ഒരുപാട് സിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സിറ്റിയിൽ മാത്രമല്ലായിരുന്നു ഈ സിവിലൈസേഷൻ. അപ്പൊ നമ്മള് ഹാരപ്പ എന്ന നദിയുടെ തീരത്ത് രൂപം കൊണ്ട ആരപ്പ എന്ന നദിയുടെ തീരത്ത് നഗരമാണ് നമ്മൾ ആദ്യമായിട്ട് എക്സ്കവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഖനനം ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഹാരപ്പൻ സംസ്കാരം എന്നും കൂടി പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു സിവിലൈസേഷൻ ഇന്ത്യയിലും പാകിസ്ഥാനിലും കൂടി ആയിട്ടാണ് മൊത്തമായിട്ട്, ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉള്ള സിന്ധു നദീന്റെ തീരത്ത് മൊത്തമായിട്ട് വ്യാപിച്ച് കടന്നിരുന്ന അല്ലെങ്കിൽ മൊത്തമായിട്ട് വാസ്റ്റ് ഒരു വലിയൊരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇവരുടെ പ്ലാനിങ് ആണ്, ടൗൺ പ്ലാനിങ് അതായത് നഗര പ്രദേശങ്ങള് നഗര ആസൂത്രണം അതായത് ടൗൺ പ്ലാനിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ടൗൺ പ്ലാനിങ് ആയിരുന്നു നമുക്ക് സിന്ധു നദി സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അന്നത്തെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്തെ തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ ഒക്കെ എന്തൊക്കെ പറഞ്ഞാല്, അന്നത്തെ കാലത്തുള്ള ടൗൺ പ്ലാനിങ്, ഇന്നത്തെ ലോകത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളെ വരെ അത്രയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ടൗൺ പ്ലാനിങ് ഭയങ്കര സ്കിൽഫുൾ ആയിരുന്നു അവര്. ഇൻഡസ് വാലി പീപ്പിൾ എന്ന അത്രയും സ്കിൽഫുൾ ആയിരുന്നു അവരുടെ, നമ്മൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്ന അഴുക്കുചാലുകളെക്കാളും എത്രയും മടങ്ങും ബെറ്റർ, അത്രയും മടങ്ങും ബെറ്റർ ആയിട്ടൊരു അഴുക്കുചാല് രീതികൾ. എന്നാൽ ഓരോ വീടുകൾക്കും അഴുക്കുചാലുകൾ കണക്ട് ചെയ്തിട്ട് വൃത്തി, അവർ വൃത്തി അത്രയും വൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തികളായിരുന്നു. എന്നാൽ അവരുടെ ടൗൺ പ്ലാനിങ്, പിന്നെ അവരുടെ മാർക്കറ്റ് സിസ്റ്റം, മാർക്കറ്റ് സിസ്റ്റം, ടൗൺ പ്ലാനിങ്, പിന്നെ അവരുടെ ഗ്രാനറീസ്, ഗ്രാനറീസ് എന്നാൽ അവരുടെ നമ്മൾ ധാന്യപ്പുരകൾ, ഗ്രാനറീസ് ധാന്യപ്പുരകൾ, പിന്നെ പറഞ്ഞാല് അവരുടെ രണ്ട് നില ബഹുനില കെട്ടിടങ്ങൾ എന്നാൽ നമ്മളൊരു എത്ര കാലം കണ്ടത്, അന്ന് കാലത്ത് നമ്മൾ രണ്ട് നില കെട്ടിടമുള്ള വീടുകൾ അവർ യൂസ് ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞാല് അവര് ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ബാത്തിന് മലയാളം മഹാസ്നാനഘട്ടം. ഗ്രേറ്റ് ബാത്ത് എന്നാല് ഇവര് നമ്മൾ ഇന്നത്തെ കാലത്ത് ശിവ, ഇപ്പൊ നമ്മള് അമ്പലക്കുളങ്ങൾ പോലത്തെ ഒരു കുളം പോലത്തെ കോമൺ ആയിട്ട് എല്ലാവർക്കും കുളിക്കാനുള്ള ഒരു കുളിക്കാനുള്ള സ്നാനം ചെയ്യാൻ, അല്ലെങ്കിൽ കുളിക്കാനുള്ള ഒരു എന്തായിരുന്നു ഒരു കുളം പോലെ ഒരു ഇത് കെട്ടിയിരുന്നു, അതിനാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ജസ്റ്റ് സ്വിമ്മിംഗ് പൂള്, ജസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യാം സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ ഒരു സ്റ്റെപ്പുകളൊക്കെ ഉള്ള ഒരു ഫോട്ടോ നമ്മൾ ക്ലാസ്സിൽ കാണിച്ചുതരും. അപ്പോ സ്വിമ്മിംഗ് പൂളുള്ള പോലുള്ള ഒരു ഗ്രേറ്റ് ബാത്ത്, ഇത് അവര് അവിടെ അവര് ഗ്രേറ്റ് ബാത്ത് മാത്രം, അവർക്ക് ആൺ പെണ്ണുങ്ങൾക്ക് വേറെ വേറെ വസ്ത്രങ്ങൾ മാറാനുള്ള റൂമുകളും അടക്കം ആ ഗ്രേറ്റ് ബാത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അവര് ഇത് യൂസ് ചെയ്തിരുന്നത് മെയിൻ ആയിട്ട് അവരുടെ റിച്വൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ റിച്വൽ കാര്യങ്ങൾ വരുമ്പോൾ ആ സമയത്ത് കുളിക്കാനാണ് കൂടുതലായിട്ടും ഈ മഹാസ്നാനഘട്ടം അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് ഇതിൽ അവരുടെ ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത് രൂപം കൊണ്ടത് എവിടെയെന്ന് വെച്ചാല് ഇൻഡസ്, ഇൻഡസ് റിവറിന്റെ തീരത്താണ് രൂപം കൊണ്ടത്. പിന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ടൗൺ പ്ലാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ടൗൺ പ്ലാനിങ് എന്നാല് നമ്മുടെ ഇന്നത്തെ ലോകം വരെ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നത് അതിന്റെ എക്സ്കവേഷൻ സമയത്ത് അപ്പത്തെ ഹിസ്റ്റോറിയൻസ് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലോകത്തിലെ ആൾക്കാരെ അവർ അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു നഗര ആസൂത്രണമായിരുന്നു, അതായത് ടൗൺ പ്ലാനിങ് ആയിരുന്നു ഇൻഡസ് വാലി
ഇല്ല ജനങ്ങൾ നടത്തിയിരുന്നത് പിന്നെ അവരുടെ ട്രേഡ് സെന്റേഴ്സ് ആയാലും ഗ്രാനറീസ് ആയാലും ഡ്രൈനേജ് സിസ്റ്റം ആയാലും അത്രയും വെൽ പെർഫെക്റ്റ് പ്ലാൻഡ് ആയിരുന്നു അവരുടെ ഇൻഡസ് വാലിയിലെ പീപ്പിൾസിന്. പിന്നെ നിങ്ങൾ ജസ്റ്റ് അവര് രണ്ട് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ മൂന്ന് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാണ്ട് മോഹൻജദാരോ ഹാരപ്പ കാലിബംഗൻ ലോദർ സോറി നാല് ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ പഠിക്കാണ്ട് മോഹൻജദാരോ ഹാരപ്പ കാലിബംഗൻ ലോദർ ഇത് നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ് വാലിയിലെ ഹാരപ്പൻ സിവിലൈസേഷന്റെ സൈറ്റുകളാണ്. ഏതൊക്കെയെന്ന് വെച്ചാൽ മോഹൻജദാരോ ഹാരപ്പൻ കാലിബംഗൻ ലോദർ. ഓക്കെ ഈ നാല് സൈറ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റുകളാണ്. പിന്നെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് റിമൈൻസ് നമ്മൾ മോഹൻജദാരോയിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അത് എന്തിനാണ് യൂസ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അതല്ല നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു കുളിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂള് പോലത്തെ കെട്ടിയിട്ട് കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അത് കൂടുതലും റിച്വൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ ഈസി ആയ ചാപ്റ്ററാണ്. നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു മനുഷ്യന്മാർ ഭൂമിയിൽ വന്ന ശേഷം അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യന്മാർ നമ്മൾ പുരോഗമനം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കുരങ്ങിൽ നിന്ന് പുരോഗമിച്ചു വന്ന ശേഷം മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ ഇമ്പോർട്ടൻറ്റ് കുറച്ച് കാലഘട്ടത്തിലൂടെയും അവർക്കുണ്ടായ ഡെവലപ്മെന്റ്സിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ള ചാപ്റ്ററിൽ. അപ്പൊ എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ കഴിഞ്ഞു. താങ്ക് യു.